ജിലുക്കോസ് ഈ മതേതരത്വമൊക്കെ അവഹേളിക്കപ്പെടേണ്ട പുച്ഛിക്കപ്പെടേണ്ട വാക്കാണ് എന്ന് തോന്നുന്ന സജി ചെറിയാനെ പാർട്ടി ഇങ്ങനെ സംരക്ഷിക്കുന്നത് സി പി എമ്മിനുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഡാമേജ് എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ ബി ആർ അംബേദ്കറെ അവഹേളിച്ച മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ബി ആർ അംബേദ്കറിന്റെ പോസ്റ്ററും മാത്രമായി വേറെ ഒരു ഫ്ലക്സും ബാനറും ഇല്ല ബി ആർ അംബേദ്കറിന്റെ പടം മാത്രം പിടിച്ച് കോൺഗ്രസ് പ്രതിഷേധം നടത്തുമ്പോൾ സി പി എമ്മിനുണ്ടാക്കുന്ന രാഷ്ട്രീയ ആഘാതം എത്രത്തോളമാണെന്ന ബോധ്യമുണ്ടോ റജി ലുക്കോസ് അല്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ ആഘാതങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുള്ള പാർട്ടിയാണ് സി പി എം പക്ഷേ ഞാൻ അപൂർവമായിട്ട് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തു എന്താ അറിയോ വി രാജേഷ് പറഞ്ഞു ഞാൻ അതിലൊന്നും കൊത്തുന്നില്ല ബി വി രാജേഷ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഈ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി തരാൻ ചോദിച്ചത് നിങ്ങൾക്ക് മറുപടി ഇല്ല നമുക്ക് അവിടെ രക്തമല്ല കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തെ ദ്രോഹിക്കുന്ന പാർട്ടി നടന്നത് പക്ഷേ വലിയേട്ടറായ ബി ജെ പിയെ ഒരു ഒരു വാക്കുകൊണ്ട് നോട്ടം ബുക്കുമ്പോൾ പോലും വേദനിപ്പിക്കാതെ ഉണ്ട് ചർച്ചയിൽ ഉടനെ സംസാരിച്ച് ബി ആർ എം ഷഫീറിനെ എനിക്ക് അത്ഭുതോടെ തോന്നുന്നത് എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നു കാരണം ഇത് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അന്ധമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഞങ്ങളെ എതിർക്കാൻ ഞങ്ങളെ എതിർത്തോളും പക്ഷെ ബി ജെ പി കൊണ്ടുവന്ന ബി ജെ പിയുടെ ഭരണഘടനാ വിരുദ്ധമായുള്ള രാജ്യദ്രോഹവുമായിട്ടുള്ള ആറ് ചോദ്യങ്ങൾക്ക് ഈ രണ്ടു പേരും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്റെ ബി ആർ ഷബീരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾ ബി ജെ പിയെല്ല ബി ജെ പിയെ പിന്തുണച്ചു കൊണ്ട് ഒരു ദോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാതെ ഇങ്ങനെ ഒരു ചർച്ചയിലിരിക്കാനായിട്ട് നിങ്ങൾ അല്ലേ എന്നെ അവിശ്വസനീയമായ രീതിയിൽ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു നിങ്ങൾ ഈ ബി ജെ പി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും ഒരു മടു മറുപടി അവരോട് ചോദിക്കാനുള്ള ആർജോന്നും നിങ്ങൾ കാണിച്ചില്ല ഇതാണ് നിങ്ങൾ കോൺഗ്രസ് കാരണം അതിനുള്ള മറുപടി നിങ്ങൾ ഈ രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരു കാൽ നൂറ്റാണ്ടുകാലത്തേക്ക് ഇനി അധികാരത്തിൽ വരത്തില്ല അതിന്റെ കാരണം അറിയോ നിങ്ങൾ തമ്മിലുള്ള ബാന്ധവം നിങ്ങളെ എഴുതി കേരളം ഈ സജി ചെറിയ ചെറിയ എന്ന് പറയുന്ന കേരളത്തിൽ ഈ കഴിഞ്ഞ ഒന്ന് ഒരു വർഷവും രണ്ടു മാസം കൊണ്ട് കേരളത്തിൽ തന്റെ വകുപ്പുകൾ മിടുക്കമായ രീതിയിൽ സാംസ്കാരിക വകുപ്പാണെങ്കിലും ഫിഷറീസ് വകുപ്പാണെങ്കിലും കൈകാര്യം ചെയ്ത് മനുഷ്യൻ്റെ ഭാഷയിൽ ജാടയില്ലാതെ സംസാരിക്കുന്ന ആ വ്യക്തിത്വം നിങ്ങളെ അപമാനിക്കാൻ വളരെ ശ്രമിച്ചു നാക്ക് വഴിക്കാത്ത ആരാണുള്ളത് ഇന്ത്യയുടെ വസ്ത്രം കൊണ്ട് ഇന്ത്യക്കാരനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്രയ്ക്കും അധപ്പതിച്ചതിൽ നാണം കെട്ടുപോയതിലാണ് എനിക്ക് ഈ ചർച്ചയുടെ അവസാനം പറയാനുള്ളത് അതുകൊണ്ട് റേയറായിട്ടുള്ള ചർച്ച എന്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞില്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ബി ജെ പിയെ പോലെയാവുകയാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നവരല്ല നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രണ്ടു കൂട്ടരും പങ്കെടുത്തവരല്ല നിങ്ങൾ നിങ്ങളുടെ മതേതരത്വ ചിന്താഗതി അതുപോലെ ആക്കിയിരിക്കുന്നു നിങ്ങൾ ഗുജറാത്തിനെയാണ് അനുകരിക്കുന്നത് എന്ന് പറഞ്ഞത് രജീകോസ് കേട്ടില്ലേ നിങ്ങൾക്ക് ചെവി കേട്ടൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടൂടെ അപ്പോഴെല്ലാം പമ്പിരു പതിറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാണിക്കണോ നിങ്ങളെ നിങ്ങൾ കൊറേ വാദം എടുത്തല്ലോ ഞാൻ കാണിക്കണോ ഇതേ ചർച്ച കേരളത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ പോയത് നിങ്ങൾക്കറിയോ കാലം നിങ്ങള് പണ്ഡിതരല്ലേ പുസ്തക എഴുതിയാളല്ലേ ഈ ചോദ്യം കാണിക്കൂ ചെരുപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് കേരളത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളും നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞില്ലേ ബീറാം ഷഫീറെ നിങ്ങൾ എന്താ അത് കേൾക്കാത്തത് എത്രയോ നിങ്ങളുടെ ബി ജെ പിയുടെ അടിമത്വം സ്വീകരിച്ച് ബി ടി പ്രവർത്തിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് റോസേ പോലും അവർ അവരൊന്നും നിർത്തട്ടെ എനിക്ക് അടിപൊളാൻ വയ്യ അതായത് റിജി ലുക്കോസ് പറഞ്ഞു ഞാൻ ഏതൊക്കെ മാറിയെന്ന് ഒരു കാര്യം ചെയ്തോളൂ നാളെ മറ്റന്നാളോ സമയം കിട്ടുമ്പോൾ ഒരു ചർച്ച വെച്ചേക്കു വിചാരധാരയെക്കുറിച്ചൊക്കെ അവിടെ തന്നെ വരാം ഇന്ന് ഈ വിഷയം സമൂഹം ചർച്ച കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴേക്കും വിഷയം മാറ്റാൻ ഞാനില്ല മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു ശ്രീ റിജി ലൂക്കോസ് പറഞ്ഞു ബി ജെ പി ആളെ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തേ ഞാൻ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഒരു അമിത ആത്മവിശ്വാസം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നൊക്കെ തോന്നും പക്ഷേ ഞങ്ങളുടെ പാർട്ടി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നീ സജെറിയന്മാരെ ചുമക്കേണ്ടി വരുമ്പോഴേക്കും ഞങ്ങൾ അതിനെയൊക്കെ തന്നെ തരണം ചെയ്യുന്നത് ദേവേന്ദ്ര ഫട്നാവിസ്മാരെയും നരേന്ദ്രമോദിമാരെയും ദ്രൗപതി മുർമ്മുമാരെയും നിർത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നത് സജി ചെരിയാന്മാരും എം എം മണിമാരും കൊടി സുനിമാരുമാകുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ നയിക്കുന്നത് നരേന്ദ്രമോദിമാരും ഫട്നാവിസുമാരും യോഗി ആദിത്യനാഥുമായി മാറുന്നത് ഞങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നോണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദ്രൗപതി മുർമുട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയിട്ട് രാജ്യത്തെ നയിക്കുമ്പോൾ നിങ്ങൾ പട്ടികവർഗത്തിലുള്ള മധുവിനെ ആദിവാസി മധുവിനെ കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ദ്രൗപതി മുർമുനെ സമയം പൂർണ്ണമായി കഴിഞ്ഞു എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു എന്തായാലും എന്തായാലും ഈ ഭരണഘടനയെ പച്ചയ്ക്ക് അവഹേളിച്ച മന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് എത്രനാൾ നാൾ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നുള്ളതാണ് കേരളം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് വരട്ടെ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം